ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു പലഹാരമല്ലേ അച്ചപ്പം. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കുറച്ച് അച്ചപ്പം ഉണ്ടാക്കിയെടുത്താലോ? അരി അരയ്ക്കോ ഒന്നും വേണ്ട, എളുപ്പമാണേ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ടേ. സാധാരണ പാക്കറ്റിൽ വരുന്ന പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതാണ്. നമ്മൾ വീട്ടിൽ വറുത്ത പൊടിയായാലും മതി കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ച് എടുക്കുക. അതിനെ നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ച് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കിതിൽ വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇപ്പോൾ തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. 1 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം എടുത്ത് അതിലൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം ബാക്കി വെള്ളവും കൂടി ചേർത്ത് പാൽ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായി മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പല പൊടികൾക്കനുസരിച്ചും വെള്ളം വ്യത്യാസമായിരിക്കും കേട്ടോ. എൻ്റെ ഈ പൊടിയിൽ നല്ല കുറച്ചധികം തന്നെ വെള്ളം വേണ്ടി വന്നു. 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം വീണ്ടും 1 കപ്പ് വെള്ളം ചേർത്ത് ആ തേങ്ങ തന്നെ ഒന്നുകൂടി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വീണ്ടും 1 കപ്പ് 2/2 പാലും കൂടി ഇതിലേക്ക് ചേർത്തു. അതുകൂടി ചേർത്തതിന് ശേഷമാണ് ഈ ബാറ്ററിനെ നന്നായിട്ട് ലൂസാക്കിയെടുത്തത്. ഒരുപാട് ലൂസാക്കിയല്ല, അത്യാവശ്യത്തിനുള്ള ഒരു ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി ആക്കി എടുത്തത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളം ചേർത്ത് വേണം ഉപയോഗിക്കാൻ. ഞാനിപ്പോൾ ഏകദേശം 2 കപ്പ് തേങ്ങാപ്പാലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടാണ് മാവ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. നമ്മുടെ മാവ് ഏകദേശം നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ എള്ളും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇതിനെ അടച്ചു വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം തുറന്ന് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് കോരി മാറ്റാവുന്നതാണ്. അതായത് നമ്മൾ മൊത്തം ബാറ്ററിലേക്കും അച്ചുമുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഒരു പാത്രത്തിൽ കോരി അതിൽ അച്ചുമുക്കിയെടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് ഞാനിപ്പോൾ നമ്മൾ വീട്ടിലാട്ടിയെടുത്ത നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിലുണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് അച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം എടുത്ത് വേണം നമ്മുടെ ബാറ്ററിലേക്ക് മുക്കാനായിട്ട്. ബാറ്ററിൽ മുക്കുമ്പോൾ നല്ല ഷീ എന്നുള്ള നല്ല സൗണ്ട് കേൾക്കണം. എന്നിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒരു 4-5 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അച്ചൊന്ന് പൊക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ അച്ചപ്പം ഊർന്ന് വീണോളും. ഒരു ഭാഗം നന്നായിട്ടൊന്നായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൽ കിടക്കുന്ന പൊടികൾ കോരി മാറ്റി കൊടുക്കണം കേട്ടോ. എണ്ണയുടെ ചൂട് എപ്പോഴും ശ്രദ്ധിച്ചോളണം. ചൂട് കുറഞ്ഞു പോയാൽ നമ്മുടെ അച്ചിൽ മാവ് ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഉണ്ടാക്കിയെടുത്താൽ നല്ല അച്ചപ്പം റെഡിയായി കിട്ടും. ഇനി നമുക്ക് കഴിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല കറുമുറൂന്നുള്ള അച്ചപ്പമാണ് കേട്ടോ. ആദ്യം കുറച്ച് അച്ചപ്പം ഉണ്ടാക്കുന്ന വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി കേട്ടോ. ഇതാ നമ്മുടെ അച്ചപ്പത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ, എന്താ അല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.